അതിനായിട്ട് ഞാനിവിടെ ഒരു ചൊരക്കെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഒന്ന് കഴുകി ക്ലീൻ ആക്കി ഇന്ന് കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് കഴുകി ക്ലീൻ ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളക് കീറിയിട്ടതും ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് നടച്ച് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഞാനിവിടെ ഒരു മണ്ണിലേക്ക് ചൊരക്ക കഴുകി ക്ലീൻ ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു നുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ പരിപ്പിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ ഇട്ടാൽ മതി. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്തൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇതേ നമ്മുടെ ചൊരക്കയ്ക്ക് ഇവിടെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഒരു പരുവായിട്ട് നമുക്ക് കിട്ടണം. ഇനി നമ്മൾക്കൊന്ന് തീയൊന്ന് കുറച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത്, ഞാനിവിടെ ഒരു അര കപ്പ് തേങ്ങയും അതിലേക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവാൻ വെച്ച ആ ഒരു ചൊരക്കയിലേക്ക് നമ്മൾ പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പരിപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി യോജിപ്പിച്ച് തന്നെ എടുക്കണം. ഇവിടെ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങ അതിലേക്ക്, തേങ്ങയുടെ ആ ഒരു അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനെ കുറച്ച് നേരം ഒന്ന് തിളക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തിളച്ച് വരുമ്പോൾ ഇതുപോലെ ഒന്ന് കയ്യിലോട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം തീയൊന്ന് ഓഫ് ചെയ്തിട്ട് വെക്കാം. ഇനി ഞാൻ ഇവിടെ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പിലയും വെറ്റൽമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നിങ്ങനെ പാൻ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഉച്ചക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.